أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. പന്നിരായ സാധാതുക്കൾ, ഉലമാക്കൾ, മോമിനിങ്ങൾ, മോമിനാത്തുകൾ, സുഹൃത്തുക്കൾ, നീണ്ട ഒരു പ്രസംഗം നടത്തുന്നില്ല. മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദവറുകൾ ചെറിയ സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. ഒരല്പം കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ ഈ മജ്ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ മർഹൂം താജുല്ലുലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകൾ നമ്മോട് വിട പറഞ്ഞ ഈ റബീഉൽ ആഖിർ മാസം അവിടുന്ന് വളരെ ആദരവോടെ ബഹുമാനത്തോടെ കൊണ്ടു നടക്കുകയും പിൻതലമുറക്ക് കൈമാറുകയും ചെയ്ത ഖാദിരിയ തരീഖത്തിൻ്റെ ഷെയ്ഖായ ഗൗസുൽ അഅ്ലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവറുകളും വിട പറഞ്ഞ മാസമാണല്ലോ. സാദാത്തുക്കളോട്, അതുപോലെ ആലിമീങ്ങളോട് വലിയ ആദരവും ബഹുമാനവും പ്രകടിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു ഘട്ടമാണിത്. മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഞാൻ ഇന്നലെ അബുദാബിയിൽ വെച്ച് നബിദിന പ്രഭാഷണം നടത്തുമ്പോഴും പറഞ്ഞിരുന്നു, താജുൽ ഉലമ ഏത് സ്റ്റേജിലും പറയാറുള്ള ഒരു വിഷയം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രസക്തിയാണ്. ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹഫയിൽ പറഞ്ഞ നിർവചനം വിവരിച്ചുകൊണ്ട് അവിടുന്ന് ഏകദേശ സ്റ്റേജിലും പറയുമായിരുന്നു. വളഉൻ ഇലാഹിയുൻ സായിഖുൽ ലിദവിൽ ഉഖൂലി ബിഖ്തിയാരിഹിമുൽ മഹ്മൂദി ഇലാ മാഹു ഹുവ ഖൈറുൽ ലഹും ബിദ്ദാത്. മഹാനായ തങ്ങളുടെ നാവിൽ നിന്നാണ് നമ്മളിത് സാധാരണയായി കേൾക്കാറുള്ളത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് ആരെയും നിർബന്ധിച്ചെടുപ്പിക്കുന്ന ഒരു വിഷയം അല്ല, മറിച്ച് ബുദ്ധിയുള്ള ആളുകളെ അവർക്ക് എന്നും ഗുണകരമായ വിഷയത്തിലേക്ക് അവരുടെ സ്തുത്യർഹമായ സ്വയം ഇഷ്ടപ്രകാരം അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന വിധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചിട്ടുള്ളതാണ് പരിശുദ്ധ ഇസ്ലാം. വേറെ ഏതെങ്കിലും ഒരു വ്യക്തി സ്ഥാപിച്ച പ്രസ്ഥാനമല്ല ഇസ്ലാം. ആ ഇസ്ലാമിൽ എല്ലാ വിഷയങ്ങളും ഏത് ബുദ്ധിക്കും കണ്ടെത്താൻ കഴിയുന്നതിൻ്റെയും അപ്പുറം വളരെ ബുദ്ധിപരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് സൂറത്ത് യാസീനിൽ യാസീൻ വൽ ഖുർആനിൽ ഹകീം إنك لمن المرسلين على صراط مستقيم. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഖീമായ, ഏറ്റവും ഋജുവായ, നേരെയുള്ള മാർഗം, ഒരു വളവും ഇല്ല, ഒരു വക്രതയും ഇല്ല, അതിൽ വർഗീയതയില്ല, ഭീകരവാദമില്ല, തീവ്രവാദമില്ല, അക്രമമില്ല, അക്രമവാസനയില്ല, അഹങ്കാരമില്ല, അസൂയയില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, വെറുപ്പില്ല, ഇങ്ങനത്തെ യാതൊന്നുമില്ലാതെ
ഏറ്റവും സുന്ദരമായ ആശയങ്ങൾ അത് ഉൾക്കൊള്ളുന്നതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ. മഹാനായ താജുൽ ഉലമയും നൂറുൽ ഉലമയും ഇപ്പോൾ മഹാനായ സുൽത്താനുൽ ഉലമയും അവരുടെ കൂടെയുള്ള സാദാത്തുക്കളും ആലിമീങ്ങളും എല്ലാം പ്രചരിപ്പിക്കുന്നത് ഈ ഋജുവായ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആശയമാണ്. ഇസ്ലാമിനെ തകർക്കാനും ചോദ്യം ചെയ്യാനും പലരും പല വിധത്തിലും ശ്രമിക്കാറുണ്ടെങ്കിലും അതൊന്നും അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കുന്നതിന് തടസ്സമാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അവന്റെ ഖുർആനിൽ തന്നെ ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി എന്ന് പറഞ്ഞതാണ്. എല്ലാ ദീനിന്റെയും മേലെ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സ്ഥാപിച്ച് നിലനിർത്തി കൊണ്ടുവരികയാണ്. മഹാനായ സയ്യിദ് തങ്ങളവറുകളും മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദവറുകളും നമ്മുടെ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്റു അലൈനാ മദാ ലില്ലാഹി ദാ. طال عال بدر علينا من ثني ياتي وداعي وجب شكر علينا مدعا لله داعي. ഞാനൊരു ചെറിയ ഉദാഹരണം പറയുകയാണ്. ഉസ്താദ് അവരുകളെ ഇരുത്തി സംസാരിക്കുന്നില്ല, പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ. മനുഷ്യന്റെ ബുദ്ധി അത് പലപ്പോഴും അല്പബുദ്ധിയായിരിക്കും. ആ അല്പബുദ്ധി കൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നവർ വാസ്തവത്തിൽ തീരെ ബുദ്ധിയില്ലാത്തവരാണ്. ഏറ്റവും അറിവുള്ളവൻ ശ്രദ്ധാവായ അള്ളാഹുവാണ്. ഒരു വസ്തു നിർമ്മിച്ച് ഒരു നിർമ്മാതാവ് ഭൂമിയിലേക്ക് നൽകിയാൽ, ജനങ്ങളിലേക്ക് നൽകിയാൽ, ആ വസ്തു എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയേണ്ടത് നിർമ്മാതാവല്ലേ? എങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് സർവ അനുഗ്രഹങ്ങളും നൽകി മനുഷ്യരെ സൃഷ്ടിച്ച ലോകസൃഷ്ടാവായ അല്ലാഹു തആല അവനാണല്ലോ ഏറ്റവും അറിയുള്ളവൻ. തബാറക സൂറത്ത് നമ്മളെല്ലാം എല്ലാ രാത്രിയിലും ഓതേണ്ട സൂറത്താണ്, ഓതുന്ന സൂറത്താണ്. അങ്ങനെ ഓതിയാൽ ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നബി സല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിച്ച സൂറത്താണ്. അതിലെ ഒരു പരാമർശമാണ് അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. സൃഷ്ടാവായ അല്ലാഹുവിനെ അറിയില്ലയോ? അവനല്ലേ ഏറ്റവും അറിവുള്ളവൻ. ആ അള്ളാഹു ലോകത്തുള്ള ജനങ്ങൾക്ക് മുഴുവനും ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികൾക്കും ഗുണകരമായി നൽകി. അതാണ് വദഉൻ ഇലാഹിയുൻ സായിഖുൻ ലിദബിൽ ഉഖൂലി. ഏത് ബുദ്ധിയുള്ളവനും ആലോചിച്ചാൽ ബിഖ്തിയാരിഹിൽ മഹ്മൂദ്, ആരെയും വാളെടുത്ത് കാണിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ കൊണ്ടുവരുന്ന മതം അല്ല ഇസ്ലാം. മർജിലാ ഇക്റാഹ ഫിദ്ദീനി ഖത് തബയ്യന അർറുശ്ദ് മിനൽ ഗയ്. യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടതനുസരിച്ച് കടന്നു വരേണ്ടുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം, അല്ലാതെ ആരെയും നിർബന്ധിച്ച് കടത്തുന്നതല്ല. അൻസാരികളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ബാപ്പ പിടിച്ചു വെച്ചു മദീനയിൽ. മുസ്ലിമാകാതെ ക്രിസ്ത്യാനികളുടെ കൂടെ നേരത്തെ ജീവിച്ചിരുന്ന ആ മകനെ തിരിച്ചു പറഞ്ഞേക്കുകയില്ല എന്ന് നിർബന്ധം പിടിച്ചപ്പോൾ ആ ക്രിസ്ത്യാനികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണം നടത്തുന്ന മദീനയിൽ നബി തങ്ങളുടെ കോടതിയിൽ ചെന്ന് അതിനെ സംബന്ധിച്ച് കംപ്ലൈന്റ് പറയുകയും ആ സമയത്ത് ആ ബാപ്പ എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമല്ലേ എന്റെ മകൻ, അവൻ നരകത്തിൽ കിടക്കുന്നത് ഞാൻ എങ്ങനെ അംഗീകരിക്കും എന്ന് ചോദിച്ചുകൊണ്ട് പിടിച്ചു വെച്ചിരുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാണല്ലോ ഈ ആയത്ത്.
ലാ ഇക്രാഹ ഫിദ്ദീൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ആരെയും നിർബന്ധിച്ച് കടത്തുന്ന പ്രശ്നം ഇല്ല. മറിച്ച് ബുദ്ധിയുള്ള ആളുകൾ ഇസ്ലാമിനെ തിരഞ്ഞെടുക്കാൻ പര്യാപ്തമായ എല്ലാ സവിശേഷതകളും ഇസ്ലാമിനുണ്ട് താനും. ഞാനൊരു ചെറിയ കാര്യം മാത്രം സൂചനയ്ക്ക് വേണ്ടി പറയാൻ, ഈ അടുത്ത് ഞാനൊരു പുസ്തകം എൻ്റെ വീട്ടിലെ ഒരു റൂമിലെ ഒരു പുസ്തകം കണ്ടപ്പോൾ കുട്ടികൾ ആരോ കൊണ്ടുവന്ന് വെച്ചൊരു പുസ്തകത്തിൻ്റെ ലാസ്റ്റ് ഭാഗം വായിച്ചു. അതിൽ മുസ്ലിമിൻ്റെ പേരുള്ള ഒരു മനുഷ്യനാണ് ഇത് എഴുതുന്നത്. അദ്ദേഹം അതിൽ പറയുന്നത് എന്താണ്? ഇസ്ലാമിക ശരീഅത്തിൻ്റെ, ഇസ്ലാം ദീനിൻ്റെ കുഴപ്പങ്ങൾ, ന്യൂനതകൾ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ അല്പബുദ്ധി കൊണ്ട് അദ്ദേഹം എഴുതുകയാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഇബ്ലീസിന് ലഅനത്തി അല്ലെങ്കിൽ പ്രത്യേകം സുന്നത്തൊന്നും ഇല്ലെങ്കിലും അവൻ്റെ പേരുകൾക്കും ലഅനത്തി ചൊല്ലിപ്പോവും, അത്രയും അപകടം പിടിച്ച സാധനമാണല്ലോ ഇബ്ലീസ്. അവൻ എന്ത് ചെയ്തു? അവൻ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല ഇൽമ് കൊടുത്ത് ബഹുമാനിച്ചു. അതിൻ്റെ പേരിൽ ആദൻ നബി അലൈഹി സ്വലാമിനെ ബഹുമാനിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചു. ഇബ്ലീസ് അതിന് തയ്യാറായില്ല, മലക്കുകൾ തയ്യാറായി. എന്തുകൊണ്ടാണ് നീ സുജൂദ് ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് ഇൽമില്ല എന്നല്ല അവൻ പറഞ്ഞ മറുപടി. മറുപടി പറഞ്ഞത് എന്താണ്? അഹങ്കാരത്തിന്റെ മറുപടിയാണ്. ഞാൻ തീക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്, അവൻ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്. വാസ്തവത്തിൽ ഈ കളിമണ്ണിന് എത്ര ബഹുമാനം തീയേക്കാളുണ്ട്, പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അല്പബുദ്ധിയിലുണ്ടായില്ല. അള്ളാഹുവിന്റെ നിയമത്തെ അവൻ ചോദ്യം ചെയ്തു. അവൻ മനസ്സിലാക്കിയത് തീക്കാണ് കൂടുതൽ ബഹുമാനം. തീയിൽ നിന്ന് ഇന്ന് വരെ എന്ത് ചുക്കാണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്? എന്ത് സാധനമാണ് തീയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്? അതേസമയത്ത് മണ്ണിൽ നിന്ന് എത്ര ഈത്തപ്പഴം, നേന്ത്രപ്പഴം, പൂവൻപഴം, അങ്ങനെ പോയിട്ട് ഇളനീർ, ചക്കപ്പഴം, ഇങ്ങനെ തുടങ്ങി എത്ര പഴങ്ങളാണ്, എത്ര പുഷ്പങ്ങളാണ്, എത്ര സസ്യങ്ങളാണ്, എന്തെല്ലാം വസ്തുക്കളാണ് ഈ മണ്ണിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? തീയിൽ നിന്ന് ഇന്ന് വരെ എന്താണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്? ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ മണ്ണെന്ന് പറയുന്ന സാധനം മറ്റുള്ളതിനെ ശുദ്ധീകരിക്കുന്ന തൊഹൂറാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഅല്ലമക മാലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അദീമ. അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത ഇൽമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഇൽമ്. റിസർച്ച് നടത്തി പഠിച്ച ഇൽമല്ല, അധ്യാപകനിൽ നിന്ന് പഠിച്ച ഇൽമല്ല, അല്ലാഹുവാണ് അല്ലാഹുവിന്റെ റസൂലിന് വിവരം കൊടുത്ത. തൊഹൂറാണ്, ശുദ്ധീകരിക്കാൻ കഴിവുള്ളതുമാണ്, സ്വയം ശുദ്ധിയുള്ളതിന്റെ പുറമേ. ഇപ്പോഴും ഒരു വീട് നമുക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ നിർണയിച്ചു തരുമ്പോൾ എഞ്ചിനീയർ അത് ആ കിണറ്റിൻ്റെ അവിടെ നിന്ന് ഒരു 15 മീറ്റർ അപ്പുറം കക്കൂസിൻ്റെ ടാങ്ക്. എന്താ അതിൻ്റെ അർത്ഥം? ഈ മണ്ണിലൂടെ മാലിന്യമുള്ള ജലം അങ്ങോട്ട് നീങ്ങിയാൽ അവിടെ എത്തുമ്പോഴേക്ക് ഫിൽറ്റർ ചെയ്ത് പോകും എന്ന അറിവാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞു, തഹൂറാണ് മണ്ണ്, ശുദ്ധീകരിക്കാൻ കഴിവുള്ളതാണ് മണ്ണ്. റിസർച്ച് നോക്കി ചെയ്തി പറഞ്ഞതല്ല, അല്ലാഹു തആല കൊടുത്ത അറിവ് കൊണ്ട് പറഞ്ഞതാണ്. ഇങ്ങനെ ശുദ്ധീകരിക്കാനുള്ള കഴിവുള്ളതാണ് മണ്ണ്. ഇനി നിങ്ങൾ നോക്കൂ, നന്നായി തീ കത്തുന്ന സമയത്ത് കുറച്ച് മണ്ണ് വാരിയിട്ട് തീയിന്റെ മേലെ ഇട്ടാലോ തീയിന്റെ അഡ്രസ് ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ ഈ തീ മണ്ണിന്റെ മുമ്പിൽ ഞാനാ വലിയാള് എന്ന് വിചാരിക്കൽ? അപ്പൊ വാസ്തവത്തിൽ തീ കൊണ്ട് പടക്കപ്പെട്ട ഇബിലീസിന് അഹങ്കാരമുണ്ടായപ്പോൾ അവന്റെ അല്പബുദ്ധി കൊണ്ട് അള്ളാഹുവിന്റെ നിയമത്തെ ചോദ്യം ചെയ്തു. അങ്ങനെയാണ് അവനെ ശപിക്കപ്പെട്ടു പോയത്. അവനോട് ഇന്നാലേക്ക് ഇന്നാലേക്ക് ലാനുതീലായുമിദ്ദീൻ എന്ന് പറഞ്ഞ് ശപിച്ച് പുറത്താക്കിയത്. അപ്പോഴേ ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞു എന്നാണ് ഇമാം തൽമസാനി റളിയല്ലാഹു അൻഹു പോലെ വലിയ വലിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞു. മറ്റൊന്ന്, ഇബ്ലീസിനെ സ്വർഗത്തു നിന്ന് പുറത്താക്കിയപ്പോൾ കരഞ്ഞു. അതുപോലെ ഇബ്ലീസ് കരഞ്ഞ ഒരു സമയമാണ് ഹീന വുലിദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ പ്രസവിക്കപ്പെട്ടപ്പോൾ കരഞ്ഞു. മറ്റൊന്ന്, ഹീന ഉൻസിലൽ ഫാത്തിഹ, ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയപ്പോൾ കരഞ്ഞു. ഈ നാലും ഇബ്ലീസ് വേദനയോടെ പൊട്ടിക്കരഞ്ഞ സന്ദർഭങ്ങളാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം, ഫാത്തിഹ എന്ന് പറയുമ്പോൾ ഇറങ്ങിപ്പോകുന്ന ഒരു കൂട്ടരുണ്ട്, അത് കരഞ്ഞ ചങ്ങാതിൻ്റെ അനുയായികൾ തന്നെയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എന്ന് പറയുമ്പോൾ പറ്റാത്തവരുണ്ട്, അതും അത് തന്നെയാണ് സ്വീകരിച്ചത് മൂപ്പരെയായതുകൊണ്ടാണ്. ആ ഭാഗത്തേക്ക് ഇപ്പോൾ ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല. അപ്പൊ ഇബ്ലീസിന്റെ ചെറിയ ബുദ്ധി കൊണ്ട് അവൻ ചിന്തിച്ചപ്പോൾ അവന് തോന്നി തീക്കാണ് വലിയ ബഹുമാനം എന്ന് തോന്നി. അവൻ അള്ളാഹുവിന്റെ നിയമത്തെ ചോദ്യം ചെയ്തു. അവൻ പരാജയപ്പെട്ടു, അവനെ പിന്തുടർന്നവരും പരാജയപ്പെട്ടു. ആ ഇബ്ലീസിനെ നമ്മൾ ഇത്തഖിദൂഹു അദുവാ, അവനെ ശത്രുവായി തന്നെ നമ്മൾ കാണണം. അവന്റെ ആശയം എന്താണ്? അവന്റെ ആശയം ഇന്നമാ യുരീദു ശൈത്താനു യുഖ്യ ബൈനകും അദാവത വൽ ബഗ്ളാ, എങ്ങനെയുണ്ട് നിങ്ങളെ തമ്മിലടിപ്പിക്കാൻ, എങ്ങനെയുണ്ട് കുഴപ്പമുണ്ടാക്കാൻ, എങ്ങനെയുണ്ട് നിങ്ങളെ പരസ്പരം വെറുക്കുന്നവരാക്കാൻ, നിങ്ങനെ എങ്ങനെയുണ്ട് പരസ്പരം ശത്രുക്കളാക്കാൻ എന്നതാണ് ഇബ്ലീസിന്റെ ലക്ഷ്യം. പരിശുദ്ധ ഖുർആൻ പറയാൻ, ആ ഇബ്ലീസ് എല്ലാവരെയും നല്ല മനസ്സമാധാനമുള്ള
നല്ല സന്തോഷമുള്ള ഐക്യമുള്ള സ്നേഹമുള്ള സൗഹാർദ്ദമുള്ള സഹകരണമുള്ള സഹനമുള്ള നല്ല സ്വഭാവികളാക്കാൻ വേണ്ടി വരുന്ന ഹബീബായ നബി തങ്ങൾ ജനിക്കുമ്പോൾ പിന്നെ അവൻ കരയാതിരിക്കൂ. അവൻ കരയുന്ന ഉറപ്പല്ലേ? കാരണം അവന്റെ എല്ലാ കുതന്ത്രങ്ങളും നഷ്ടപ്പെടുത്തുന്ന ഒരു നേതാവല്ലേ ജനിക്കുന്നത്. ഇരിക്കട്ടെ, അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, റൂമിന്റെ ഉള്ളിൽ കയറിയപ്പോ ഒരു പുസ്തകം കിട്ടി. ആ പുസ്തകത്തിൽ ഈ ശരീഅത്ത് വിരോധിയായ ഇസ്ലാം വിരോധിയായ മുസ്ലിമിന്റെ പേരുള്ളവൻ ലേഖനം എഴുതുകയാണ്. മുസ്ലിമിന്റെ പേരുള്ള ചിലരെ കൊണ്ട് വലിയ നാശം ഉണ്ടാവുമല്ലോ. ഇപ്പൊ അടുത്ത് ഒരു മുസ്ലിമിന്റെ പേരുള്ള പെണ്ണിനെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? അവളെന്തിനാണ് ഇതര മതസ്ഥരുടെ ദേവാലയത്തിൽ പോയി കുഴപ്പമുണ്ടാക്കേണ്ട ആവശ്യം എന്താണ്? മുസ്ലിമിന്റെ പേരുള്ള സ്ത്രീക്ക്, മുസ്ലിം സ്ത്രീകൾ മുസ്ലിമീങ്ങളെ പള്ളിയിൽ പോലും ജുമാഅക്കും ജമാഅത്തിനും പോകാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, പോകാറില്ല. അതുപോലെ തന്നെ ഹബീബായ നബി തങ്ങൾ അവരെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് ഖൈർ എന്ന് പഠിപ്പിച്ചതിനാൽ മുസ്ലിം പള്ളികളിൽ തന്നെ ഒരൊറ്റ പെണ്ണും പോകാറില്ലല്ലോ. റസൂലുള്ളാഹി അംഗീകരിച്ച ഒരൊറ്റ പെണ്ണും മുസ്ലിം പള്ളികളിൽ ജുമാഅ ജമാഅത്തിന് വേണ്ടി പോകാറില്ലല്ലോ. തവാഫിന് വേണ്ടി പോകും, വേറെ ആവശ്യത്തിന് വേണ്ടിയും പള്ളിയിൽ സ്ത്രീക്ക് കടന്നുകൂടാ. അങ്ങനെ ഒരു നിയമം അല്ലല്ലോ ഇസ്ലാമിലുള്ള. ജുമാഅ ജമാഅത്തിന് വേണ്ടി അവർ പള്ളിയിലാകട്ടെ, മൈതാനിയിലാകട്ടെ, മദ്രസയിലാകട്ടെ, ഒരു സ്ഥലത്തും പുറപ്പെട്ടു പോകേണ്ടതില്ല. അങ്ങനെയാണല്ലോ ഇസ്ലാമിന്റെ നിയമം. ഇരിക്കട്ടെ, അപ്പൊ ഈ സ്ത്രീ എന്തിനാണ് അന്യരുടെ ദേവാലയത്തിൽ പോയി കുഴപ്പമുണ്ടാക്കിയത്? മുസ്ലിമിന്റെ പേരും വെച്ചിട്ട് എത്ര ദോഷമാണത് ഇസ്ലാമിന് അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക്. പക്ഷേ നബി തങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു, എന്ത് വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. അതുകൊണ്ട് നമുക്ക് ബാധ്യതയില്ല, നമുക്ക് അവളെ സംബന്ധിച്ച് സംസാരിക്കേണ്ട ബാധ്യതയില്ല. ഞാൻ പറഞ്ഞത് മുസ്ലിമിന്റെ പേരുള്ള ഒരാൾ അവള് അദ്ദേഹം എഴുതുന്ന ലേഖനത്തിൽ അയാൾ പറയാണ്, എന്താണ് ഈ ദൈവത്തിന്റെ നിയമം, ഇസ്ലാമിന്റെ നിയമം എന്ന് പറഞ്ഞൊരു നിയമം? എന്താ, ഒരാൾ മരിച്ചുപോയി, 30-ഓ 35-ഓ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മരിച്ചുപോയി. അദ്ദേഹത്തിന് 3-ഓ 4-ഓ ചെറിയ പിഞ്ചു മക്കളുണ്ട്. ആ പിഞ്ചു മക്കളുള്ള ഇദ്ദേഹം മരിച്ചുപോയി. ഇദ്ദേഹത്തിന് ബാപ്പയുണ്ട്, ബാപ്പാക്ക് ധാരാളം സ്വത്തുക്കളും ഉണ്ട്. ആ ബാപ്പ ഇനി മരിച്ചാൽ ഈ ചെറിയ പിഞ്ചു മക്കൾക്ക് സ്വത്ത് കൊടുക്കൂല, ബാക്കിയുള്ള ജ്യേഷ്ഠാൻജമാർക്കും ബംഗന്മാർക്കും ഒക്കെ കിട്ടും. ഇതെങ്ങനെ ഒരു ദൈവത്തിന്റെ നിയമമാവുക എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഇത് കേട്ടാൽ ആരും പെട്ടുപോകില്ലേ? ഈ ചോദ്യം കേട്ടാൽ പെട്ടുപോകില്ലേ? നബി സല്ലല്ലാഹു നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു, നശിപ്പിച്ചു കളയുന്ന വിഷയമുണ്ട്, അമ്മൽ മുഹ്ലിഖാത്ത്, 3 കാര്യം നശിപ്പിച്ചു കളയും. അതിലൊന്ന് ഇജാബുൽ മർഇ ബിനഫ്സിഹി, എന്നെക്കാൾ വിവരമില്ല ഉള്ളവനില്ല, എന്നെക്കാൾ ചിന്തയുള്ളവനില്ല എന്ന അഹങ്കാരമാണ്. ആ അഹങ്കാരത്തിൽ നിന്നാണ് അള്ളാഹുവിന്റെ ഈ നിയമത്തെ അവൻ ചോദ്യം ചെയ്യുന്നത്. വാസ്തവത്തിൽ അവന് വിവരമില്ല. നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു, അത ഹുസ്നു സുആലി നിസ്ഉൽ ഇൽം, ഒരാൾക്ക് അറിവിന്റെ പകുതിയാണ് നല്ല ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, പണ്ഡിതന്മാരോട് ചോദിച്ച് പഠിക്കുക. അതല്ലേ അവൻ ചെയ്യേണ്ടത് വിമർശിക്കുന്നതിന് മുമ്പ്? വാസ്തവത്തിൽ നിങ്ങൾ ആലോചിച്ചു, ഇസ്ലാമിക ശരീഅത്ത് അവിടെ വല്ല പ്രയാസങ്ങളും വരുത്തിയിട്ടുണ്ടോ? ഈ ബാപ്പ മരിച്ചുപോയ പിഞ്ചുമക്കളെ ആരാണ് ഇനി സംരക്ഷിക്കേണ്ടത്? ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് അദ്ദേഹത്തിന്റെ ബാപ്പ വലിയ ബാപ്പയല്ലേ സംരക്ഷിക്കേണ്ടത്? ആ മക്കളെ പൂർണ്ണമായി സംരക്ഷിക്കേണ്ട ബാധ്യത വലിയ ബാപ്പക്ക് ഇസ്ലാമിക ശരീഅത്ത് കൊടുത്തിട്ടില്ലേ? ഇനി ഞാൻ പറയട്ടെ, ഈ മക്കൾക്ക് ഈ ബാപ്പ മരിക്കുമ്പോൾ സ്വത്ത് കിട്ടാതെയായി പോകുന്നതിന് എത്ര സുന്ദരമായ മാർഗം ഇസ്ലാം മതം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ സ്വത്ത് പോകേണ്ടത് ആ മക്കൾക്ക് എന്നാണോ? എന്നാൽ അദ്ദേഹത്തിന് വസീയത്ത് ചെയ്താൽ പോരെ? വസീയത്ത് ചെയ്യാനുള്ള വകുപ്പ് ഇസ്ലാമിക ശരീഅത്തിലില്ലേ? അദ്ദേഹത്തിന് 1 ഏക്കർ ഭൂമിയുണ്ട് അല്ലെ, 10 ഏക്കർ ഭൂമിയുണ്ട്, 10 മക്കളുണ്ട്. 1 ഏക്കർ ഭൂമി കുട്ടികളെ പേരിൽ വസീയത്ത് എഴുതി വെച്ചാൽ പോരെ? എന്നാൽ ആ കുട്ടികൾക്ക് അത് കിട്ടിയില്ലേ? ഇനി അല്ല, ഇപ്പോൾ തന്നെ കൊടുത്തു കിട്ടണം എന്നാണോ? എന്നാൽ ദാനം കൊടുത്താൽ പോരെ? ഹിബത്ത് എന്ന് പറഞ്ഞൊരു വകുപ്പ് ഇസ്ലാമിക ശരീഅത്തിലില്ലേ? ഈ വകുപ്പുകൾ സ്വീകരിക്കാൻ ഈ ഉപ്പാപ്പ തയ്യാറായില്ലെങ്കിൽ ഈ ചെറിയ പിഞ്ചു മക്കളോട് ഈ ഉപ്പാപ്പനെ കാണാൻ സ്നേഹം വേറൊരുത്തർക്കുണ്ടാവോ? ആ മക്കളോട് ഏറ്റവും സ്നേഹവും അലിവും തോന്നുക ഉപ്പാപ്പാക്ക് തന്നെയല്ലേ? അപ്പൊ പിന്നെ ഒരു ചോദ്യം അവിടെ ബാക്കിയുണ്ടാവും. അതെന്താ ചോദ്യം? നേരത്തെ മറ്റുള്ള മക്കൾക്കൊക്കെ മരിച്ചു കഴിയുമ്പോഴേക്ക് അനന്തര അവകാശമായി ലഭിക്കുന്നുണ്ടല്ലോ, അതെന്താ ഇവിടെ ലഭിക്കാത്തത്? ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. എന്തുകൊണ്ട്? അനന്തരം, അനന്തരം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താ? ശേഷം. അതായത് ആള് മരിച്ചതിന്റെ ശേഷം കിട്ടുന്ന അവകാശം ഉണ്ടാ അനന്തര അവകാശം എന്ന് പറഞ്ഞത്. ഇയാൾ മരിച്ചിട്ടില്ലല്ലോ, ഇയാൾ മരിച്ചിട്ടില്ലല്ലോ, പിന്നെ ഇങ്ങനെ അവകാശം പോവാ? അവകാശം കൊടുക്കാൻ അനന്തരാകണ്ടേ?
ചില പുത്തൻവാദികൾ പറഞ്ഞിരുന്നു ഖബർ സിയാർത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ സിയാർത്ത് ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യാൻ പാടില്ല. ഖബർ ഇങ്ങോട്ട് വന്നിട്ടാ സിയാർത്ത് ചെയ്യാ. അപ്പോ സിയാറത്തിന്റെ അർത്ഥം തന്നെ അറിയാത്തതുകൊണ്ടാണ് സിയാർത്ത് സന്ദർശനം. രോഗിയെ സന്ദർശിക്കാൻ രോഗി ഇങ്ങോട്ട് വരില്ല, രോഗിനെ അങ്ങോട്ട് ചെന്ന് നോക്കലല്ലേ. അപ്പൊ സന്ദർശനം എന്നാൽ സിയാറത്തിന്റെ അർത്ഥം പോലും അറിയാത്ത പുത്തൻവാദികളാണ് സിയാർത്തിന് വേണ്ടി യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. അതുപോലെ അനന്തരം അവകാശം, അനന്തര അവകാശം വരണമെങ്കിൽ ഇയാൾ മരിക്കണ്ടേ? അതേ സമയത്ത് അവിടെ പിന്നെയും ഒരു ചോദ്യം ബാക്കിയുണ്ട്, അതും കൂടി ഞാൻ അങ്ങോട്ട് പൂർത്തീകരിക്കാൻ. അതെന്താണ്? അവര് അദ്ദേഹം മരിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ മക്കൾക്കൊക്കെ അവകാശം പോയില്ലേ? അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ കുട്ടിയൊക്കെ വരുന്നില്ലല്ലോ. നമ്മൾ വണ്ടി ഓടിക്കുമ്പോ, കാർ ഓടിക്കുമ്പോ ചില വണ്ടിയുടെ ഗിയർ ഓട്ടോമാറ്റിക് ഗിയറാണ്, താനേ മാറിക്കോളും. വേറെ ചിലത് മാനുവലാണ്, അതൊന്ന് മാറ്റിയാലേ മാറുള്ളൂ. ഇത് മാനുവലാണല്ലോ, ഇത് ഓട്ടോമാറ്റിക് മാറുന്നില്ലല്ലോ. അതിന്റെ കാരണം, അതിനെ സംബന്ധിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓട്ടോമാറ്റിക് മാറിയാൽ വേറെ കുഴപ്പമുണ്ട്. ഓട്ടോമാറ്റിക് ചെറിയ മക്കൾക്ക് ഈ ഉപ്പാപ്പയുടെ അവകാശം മാറിയാൽ വലിയ കുഴപ്പമുണ്ട്. 9 മക്കളുണ്ടെന്ന് വിചാരിക്കൂ, 9 ഏക്കർ ഭൂമി വേറെയുണ്ട്, 10 ഏക്കർ കൂടാതെ. എന്നാൽ ഈ 9 ഏക്കർ ഭൂമിയും ഈ ബാപ്പ മരിക്കുന്നതോട് ഈ പിഞ്ചു മക്കൾക്ക് കൂടി അവകാശം പോയാൽ ആ പിഞ്ചു മക്കൾ മൈനർമാരിൽ നിന്ന് അവരെ കൊണ്ട് പറയാം, ഇവിടെ പ്രായപൂർത്തിയെത്താത്ത കുട്ടികളാണ്, അവർക്ക് ഈ 10 ഏക്കർ ഭൂമിയിലും കൂട്ടവകാശം വന്നാൽ ആ 9 ഏക്കർ ഭൂമിയും ഇനി വിറ്റ് കാശാക്കാനും കഴിയില്ല. അവിടെ എന്റേത് എന്ന നിലക്കൊരു നിർമ്മാണ പ്രവർത്തനം നടത്താനും ഈ 9 മക്കൾക്കും കഴിയില്ല. കാരണം ഈ മക്കൾക്ക് എന്നും അതിൽ അവകാശം ചോദ്യം ചെയ്യാനുള്ള വകുപ്പുണ്ടാകും. അപ്പൊ ഈ ബാപ്പയുടെ 10 ഏക്കർ ഭൂമിയിൽ 9 മക്കൾക്കും അത് ഉപയോഗപ്പെടുത്തുന്നത് തടസ്സപ്പെടുകയാണ് ഓട്ടോമാറ്റിക്കായി അവകാശം വരുമ്പോൾ. അതേസമയത്ത് മാനുവലായിട്ട് വരുമ്പോഴോ ആ ബാപ്പയ്ക്ക് ഇദ്ദേഹത്തിന് ഈ കുട്ടികൾക്ക് 1 ഏക്കറോ 2 ഏക്കറോ അയാൾ ഇഷ്ടപ്രകാരം ദാനം കൊടുക്കാം, വസീയത്ത് ചെയ്യാം. ആ സ്വത്ത് അവർക്ക് കിട്ടുന്നതോടുകൂടി അവരുടേതായി അവർക്കത് കൈകാര്യം ചെയ്യാം, ബാക്കിയുള്ളത് സ്വന്തമായി ബാക്കിയുള്ള മക്കൾക്കും കൈകാര്യം ചെയ്യാം. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമമല്ലേ ഏറ്റവും കൂടുതൽ പ്രസക്തവും ഏറ്റവും കൂടുതൽ പ്രായോഗികവും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഒരു പ്രയാസം വരാത്ത വിധത്തിൽ അല്ലാഹു തആല വെച്ച ഈ നിയമത്തെ, ശരീഅത്തിനെ ഇവൻ ചോദ്യം ചെയ്യുന്നത് ഇവന്റെ അല്പബുദ്ധി കൊണ്ടാണ്. ഇബ്ലീസ് അല്ലാഹുവിന്റെ നിയമത്തെ ചോദ്യം ചെയ്തതും അവന്റെ അല്പബുദ്ധി ഉപയോഗിച്ചാണ്. അവൻ വിചാരിച്ച തീക്ക് വലിയ ബഹുമാനമുണ്ടെന്നാണ്. ഈ ഇബ്ലീസിന്റെ മാർഗത്തിൽ പെട്ടുപോകാതെ യുക്തിവാദത്തിലോ നിരീശ്വരവാദത്തിലോ അതുപോലെ തന്നെ ലാദീനിയ മതമില്ലാത്ത വാദത്തിലോ പെട്ടുപോകാതെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കഠിനാധ്വാനം ചെയ്ത്, ഓ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് വല്ലാതെ വിഷമിക്കുന്നു, വേദനിക്കുന്നു, ബുദ്ധിമുട്ടുന്നു, ചിലപ്പോൾ കല്ലേറ് കിട്ടുന്നു, ചിലപ്പോൾ ചീത്ത വിളി കേൾക്കുന്നു, അതൊന്നും പ്രശ്നമാക്കേണ്ടതില്ല. ലോകത്ത് ഏറ്റവും സംശുദ്ധമായ സ്വഭാവത്തിലൂടെ എല്ലാ എതിരാളികളെയും കയ്യിലെടുക്കുന്ന വിനയത്തോടെ ഏറ്റവും താഴ്മയോടെ ഏറ്റവും സംശുദ്ധമായ ജീവിതം നയിച്ച റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. കുട്ടിക്കാലവും യൗവന്യവും 40 വയസ്സ് വരെ നബി തങ്ങൾ ജീവിച്ചപ്പോൾ, അതിനു മുമ്പ് അവിടുന്ന് ഗർഭസ്ഥ ശിശു ആയിരുന്ന സമയത്തും എല്ലാ സ്ഥലത്തും ആ ജീവിതം കണ്ട മക്കാ നിവാസികൾക്കറിയാം, എല്ലാവർക്കും അറിയാം, അൽ അമീൻ ഒരു ചെറിയ ന്യൂനത പോലും കാണാൻ കഴിയാത്ത ഏറ്റവും സംശുദ്ധമായ ജീവിതം നയിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ മദ്യപാനം പാടില്ല, അതേ അതാ പലിശ ഏർപ്പാടുകൾ പാടില്ല, മറ്റൊരുത്തൻ്റെത് പിടിച്ചെടുക്കാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല, വാക്ക് ലംഘിക്കാൻ പാടില്ല, ആരെയും ചതിക്കാൻ പാടില്ല, അക്രമവാസനയോ അക്രമമോ പാടില്ല. അങ്ങനെ ഏറ്റവും നല്ല ആശയങ്ങൾ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചപ്പോ ശത്രുക്കൾ ധാരാളമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിന് മുണ്ടിട്ട് 2 ഭാഗവും പിടിച്ച് കൊല്ലാൻ മക്കയിൽ നിന്ന് ശ്രമമുണ്ടായില്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് അതാ എന്തിനാണ് നിങ്ങൾ, അതാ എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞതിന്റെ പേരിൽ അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയില്ലേ അവരെ?
അങ്ങനെ എല്ലാ അക്രമങ്ങളും നേരിട്ട മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ശത്രുക്കളുടെ അക്രമങ്ങളിൽ നിന്ന് മദീനയെയും മദീനയിലുള്ള ജനങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി കിടങ്ങു കീറിക്കൊണ്ടിരിക്കുമ്പോൾ അനുയായികൾ നഹ്നുല്ലദീന ബായഉ മുഹമ്മദ അഹ്ലൽ ജിഹാദി മാ ബഖീന ബദാ ഈ മഹത്തായ നേതൃത്വത്തിൻ കീഴിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീഴിൽ ഞങ്ങൾ അവിടുത്തോട് കരാർ നടത്തി അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിർത്താനും ദീൻ ഇവിടെ പ്രചരിപ്പിക്കാനും ആരെയും നിർബന്ധിച്ചുകൊണ്ടല്ല ആരെയും അക്രമിച്ചുകൊണ്ടല്ല ആരെയും തെറി പറഞ്ഞുകൊണ്ടല്ല ഞങ്ങൾ ഇവിടെ സത്യമായ ദീൻ നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു അത് ഞങ്ങൾ നടത്തിയ കരാറാണ് എന്ന് പറയുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നൽ ഐസ ഐസുൽ ആഖിറാ ഫഅക്രിമിൽ അൻസാറ വൽ മുഹാജിറാ ഒരു റിവായത്തിൽ ഫഗ്ഫിർലിൽ അൻസാരി വൽ മുഹാജിറാ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്തില്ലേ അതുകൊണ്ട് സുഹൃത്തുക്കളെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം പരിശുദ്ധ ഇസ്ലാമിന്റെ ശരിയായ സുന്ദരമായ ആശയം ആ ആശയം ഇവിടെ നിലനിർത്താൻ എല്ലാവരും വളരെ ക്ഷമയോടെ സഹനത്തോടെ സൗഹാർദ്ദത്തോടെ സഹകരണത്തോടെ വളരെ നന്നായി സജീവമായി പ്രവർത്തിക്കണം എസ് എസ് എഫിന്റെ പ്രവർത്തനം എസ് ഒ എസ് ന്റെ പ്രവർത്തനം കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം എസ് എം ഐയുടെ പ്രവർത്തനം സുന്നി ജമീഅത്തുൽ ഉലമയുടെ പ്രവർത്തനം നമ്മുടെ മദ്രസകൾ പള്ളികളുടെ പ്രവർത്തനം നമ്മുടെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം എല്ലാറ്റിലും എല്ലാവരും മുൻപന്തിയിൽ ഉണ്ടാകണം എന്ന് വളരെ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തി മലപ്പുറം ജില്ലയിൽ മലപ്പുറത്തിന്റെ നെറുകയിൽ തല ഉയർത്തി നിൽക്കുന്ന ബഹുമാനപ്പെട്ട കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും മൈദീൻ സ്ഥാപനത്തിൻ്റെ ചെയർമാനുമായ ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന മൈദീൻ സ്ഥാപനത്തിൻ്റെ സമ്മേളനം ഇനി നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ അജണ്ടയാണ് അത് ഈ മാസം അവസാനത്തിൽ നടക്കുമ്പോൾ എല്ലാവരും താജുൽ ഉലമ അവിടുന്ന് ബുഖാരി കുടുംബത്തിലാണല്ലോ മഹാനായ തങ്ങളവറുകളും ബുഖാരി കുടുംബത്തിലാണല്ലോ മഹാനായ തങ്ങളവറുകളാണ് അവിടെ പോയി എല്ലാറ്റിനും നേതൃത്വം കൊടുത്തിരുന്നത് ആ മഹത്തായ സ്ഥാപനത്തിൻ്റെ സമ്മേളനത്തിലും പരിപാടിയിലും എല്ലാം എല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് വിനയത്തോടുകൂടി ഉണർത്തി നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളിൽ നമ്മൾ എല്ലാവരും സജീവമായി മുന്നേറണമെന്നുണർത്തി ആരെയും തെറി പറയാതെ ആരെയും ചീത്ത പറയാതെ ആരെയും കുറ്റം പറയാതെ ആരെയും അവമതിക്കാതെ ആരെയും പരിഹസിക്കാതെ ആരെയും കല്ലെറിയാതെ ആരെയും അക്രമിക്കാതെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പാതയിൽ അലാ സിറാത്തിൽ മുസ്തഖീം ആ വഴിയിലായി തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നേറണം എന്ന് എല്ലാ പ്രവർത്തകരോടും ഓർമ്മപ്പെടുത്തി അള്ളാഹുവേ ഞങ്ങളുടെ സദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും എല്ലാവർക്കും ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ നീ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഏറ്റിത്തരണം റഹ്മാനെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ചിത്താരി ഉസ്താദ് എ കെ ഉസ്താദ് അബ്ദുൽ കരീം ഹാജി തുടങ്ങി ഈ അടുത്ത് വിട്ടുപിരിഞ്ഞു പോയ ആളുകളും അതിനു മുമ്പ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ നൂറുൽ അൽമ താജുൽ അൽമ തുടങ്ങിയ ഞങ്ങളുടെ പ്രഗത്ഭരായ ഞങ്ങൾക്കെന്നും ആവേശം നൽകിയ ഞങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകിയ മഹാന്മാർ അവരെല്ലാവരുടെയും ഖബറിൽ നീ സന്തോഷം നിറക്കണേ റഹ്മാനെ അവരുടെ ഖബറിൽ ദർജ വർദ്ധിപ്പിക്കണേ റഹ്മാനെ അവരെല്ലാം പ്രവർത്തിച്ച റൂട്ടിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾക്കും നീ ആരോഗ്യവും ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും തഖ്വയും ഏറ്റിത്തരണം റഹ്മാനെ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ.